ദിവ്യരക്ഷകനായ ഈശോയിൽ സ്നേഹമുള്ളവരെ, പാപവും അതിൻ്റെ പരിണിത ഫലമായ ശിക്ഷയും ഉണ്ടാകുമ്പോഴും അതിലുപരി ദൈവകരുണ മനുഷ്യരോടുകൂടെ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാം വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം നിറവേറി എന്ന് സൂചിപ്പിക്കുന്ന രണ്ടാം വായനയുടെ പ്രമേയം ദൈവീക സാന്നിധ്യത്തിൻ്റെ ശക്തമായ ഒരു ഉറപ്പാണ്. ദൈവകരുണയും ദൈവ സാന്നിധ്യവും അനുഭവിച്ചറിയുന്ന നമ്മളെല്ലാവരും സഹജീവികളോട് അവരെ വളർത്തുന്ന രീതിയിൽ ജീവിതം ക്രമീകരിക്കണമെന്നും അവർക്ക് യാതൊരു തരത്തിലുള്ള ഇടർച്ച വരുത്തരുത് എന്നുമാണ് ലേഖനഭാഗം ഓർമ്മിപ്പിക്കുന്നത്. ഉടയവനാണ് യഥാർത്ഥ ഇടയൻ എന്നുള്ളൊരു സത്യമാണ് സുവിശേഷത്തിൻ്റെ കാതൽ. ഈശോയുടെ ദൈവീകത വ്യക്തമാക്കുന്ന ഹൃദയസ്പർശിയായ ഒരു വചനഭാഗമാണ് ഇന്നത്തെ വായന. ഞാൻ ആടുകളുടെ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു എന്നുള്ള വചനങ്ങളിലൂടെ ദൈവം മനുഷ്യനോടുകൂടെ ഇപ്പോഴും പ്രവർത്തന നിരതനാണ് എന്നുള്ള വലിയ സത്യം പഠിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ ദൈവമാണ് യഥാർത്ഥ ഇടയൻ എന്നുള്ള സൂചന നൽകുന്നുണ്ട്. ജർമ്മിയ പ്രവാചകൻ 23, എസ്കിയേൽ പ്രവാചകൻ 34 എന്നീ അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ ദൈവമാണ് യഥാർത്ഥ ഇടയൻ എന്ന് കാണുന്നു. ആടുകളെ പരിപാലിക്കുവാൻ ഭരമേൽപ്പിച്ചവർ സ്വാർത്ഥരും സുഖ അന്വേഷികളുമായി മാറുമ്പോൾ ദൈവം തന്നെ ഈ ദൗത്യം ഏറ്റെടുത്ത് അവരുടെ ഇടയനായി മാറുന്നു. പുതിയ നിയമത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ സംരക്ഷിക്കുവാൻ നിയോഗിക്കപ്പെട്ട യഹൂദ നേതാക്കളും അവരുടെ കടമ മറന്ന് പ്രവർത്തിക്കുന്നു. ഇപ്രകാരം തങ്ങളുടെ ദൗത്യം മറന്ന് പ്രവർത്തിക്കുന്ന യഹൂദരുടെയും ഫരിസേയരുടെയും മനോഭാവങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാഹചര്യമാണ് നല്ല ഇടയനായി ഈശോ കടന്നുവരുന്നു എന്നതിലൂടെ സൂചിപ്പിക്കുന്നത്. പഴയ നിയമത്തിലെ ആബേലിൻ്റെ ആട്ടിൻകുട്ടി, ഇസഹാക്കിന് പകരം ബലിയായി മാറേണ്ടി വന്ന ആട്ടിൻകുട്ടി, നിരവധിയായ പെസഹ കുഞ്ഞാടുകൾ, ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന നിരവധിയായ ആടുകൾ, ഇവരുടെയൊക്കെ ജീവൻ വില കൊടുത്ത് സ്വന്തം ജീവിതം കാത്തുസൂക്ഷിച്ചിരുന്ന വിശ്വാസികളുടെ ഒരു മതാത്മകമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ്, അല്ലെ, ഇപ്രകാരമുള്ള ഒരു അവസ്ഥയിലേക്കാണ് ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന നല്ല ഇടയനായി ഈശോ കടന്നു വരുന്നത്. അത് തികച്ചും പ്രസക്തമായ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ്. ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്നു, ഇതാണ് നല്ല ഇടയനെ മറ്റ് ഇടയന്മാരിൽ നിന്നും വ്യത്യസ്തമാക്കുക. ഒന്ന് ആലോചിക്കുക, ആടുകളുടെ ജീവൻ വിലപ്പെട്ടതാണ്, എന്നാൽ അതിലും എത്രയോ ഉപരിയാണ് ഇടയൻ്റെ ജീവിതം. ഇത് ബലി കൊടുക്കുക എന്നുള്ളത് ഒരു ആലോചന കുറവായി കരുതരുത്. മറിച്ച് ഇടയൻ്റെ മനസ്സിലുള്ള സ്ഥാനമാണ്, ആടുകളുടെ സ്ഥാനമാണ് ഇതിലൂടെ വ്യക്തമാക്കുക. അവൻ്റെ മനസ്സിൽ മുഴുവനും അവൻ്റെ ഹൃദയത്തിൽ മുഴുവനും ആടുകളുടെ ജീവനാണ്, ആടുകളുടെ സ്വപ്നമാണ് ഇടയൻ്റെ മനസ്സിലുള്ളത്. അത് ഊന്നി പറയുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ. പ്രിയപ്പെട്ടവരെ, ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങി മാത്രം കഴിഞ്ഞിരുന്ന ഫരിസേയർക്കും യഹൂദർക്കും ഉള്ള ശക്തമായ ഒരു താക്കീതാണ് ഇന്നത്തെ വചനഭാഗം. മോഷ്ടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക, ഇപ്രകാരമുള്ള നിഗൂഢ ലക്ഷ്യങ്ങൾ മാത്രം സ്വപ്നം കണ്ടിരുന്ന യഹൂദ ജനതയ്ക്ക് ഈശോ ശക്തമായൊരു മറുപടി കൊടുക്കുകയാണ്. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു എന്ന് പറയുകയും അത് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഈ ഉപമയിലൂടെ. പ്രിയപ്പെട്ടവരെ, ആധുനിക മാധ്യമ സംസ്കാരത്തിൽ നിരവധി വ്യാജ പ്രവാചകന്മാർ കടന്നു വരുന്നു. പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മുടെയൊക്കെ മുമ്പിൽ കാണുന്നുണ്ട്. അനുദിന പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നാം അത് തിരിച്ചറിയുന്നു. ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പല രീതിയിൽ പണം തട്ടിപ്പും മറ്റു തരത്തിലുള്ള സാമൂഹിക തിന്മകളും പെരുകുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്നുള്ള ഈ സുവിശേഷ ഭാഗം പ്രസക്തമാവുകയാണ്.
നല്ല ഇടയനായ ഈശോ ആടുകളെ തിരിച്ചറിയുന്നു, അവരുടെ സ്വരം ശ്രവിക്കുന്നു, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇപ്രകാരമുള്ള ഒരു ബന്ധത്തിൻ്റെ ആഴം സുവിശേഷത്തിലൂടെ സൂചിപ്പിക്കുമ്പോൾ ഈ നോമ്പുകാലത്തിൽ നമ്മളോടും വചനം അരുളി ചെയ്യുന്നത് ഇതുതന്നെയാണ്, ഈ നല്ല ഇടയൻ്റെ നല്ല മക്കളായി ജീവിക്കാം. ഈശോയുടെ സ്വരം ശ്രവിച്ച് ഈശോയുടെ നല്ല ആടുകളായി ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് ഇന്ന് ഈ വചനത്തിലൂടെ നമുക്ക് നൽകുക. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഭൗതികതയുടെ അതിപ്രസരത്തിലൂടെ കടന്നു പോകാതെ ഈശോയുടെ ഈ ദൈവികതയെ മനസ്സിലാക്കി നമ്മളിലുള്ള മാനുഷികതയെ അല്പം കൂടി ദൈവികതയിലേക്ക് അടുപ്പിക്കുവാൻ ഇന്നത്തെ വചനം നമുക്കൊരു വെല്ലുവിളിയായി മാറുന്നു. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.